സിപിഎം നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ. പാർട്ടിയിൽ പദവികൾക്ക് പ്രായപരിധിയുണ്ടെന്ന ജി സുധാകരൻ. പ്രവർത്തിക്കാൻ പ്രായപരിധിയുണ്ട് എന്ന ചിന്തയുള്ള ചിലർ ആലപ്പുഴയിലുണ്ട്. അങ്ങനെയുള്ളവർ സൂക്ഷിക്കണം. തനിക്ക് പ്രായപരിധി ആയിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. ആലപ്പുഴയുടെ ചരിത്രം അതാർക്കും തിരശ്ശീല കൊണ്ടും മൂടാനൊന്നും കഴിയില്ല. ഒരു തിരശ്ശീല കൊണ്ടും ആലപ്പുഴയൊക്കെ മൂടി വെക്കാൻ കഴിയില്ല. ആലപ്പുഴയിലെ പോലെ ത്യാഗം ചെയ്ത ജില്ലകൾ, ഇതുപോലെ ചെയ്ത ജില്ലകൾ കുറവാണ്. ത്യാഗം എല്ലായിടത്തും ഉണ്ടായിട്ടാണ്. പക്ഷേ കർഷക തൊഴിലാളി സമരത്തിൽ, കുടികിടപ്പ് സമരത്തിൽ, പുന്നപ്രവേല സമരത്തിൽ, മറ്റു പ്രക്ഷോഭങ്ങളിൽ സ്വന്തം കാര്യം നോക്കാതെ ജനങ്ങൾക്കും പ്രസ്ഥാനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പോരാളികളുടെ നാടാണ്. അതാണ് എൻ്റെ ചരിത്രം. ആ ചരിത്രത്തിൽ തന്നെ ദീപശിഖ ഓരോരോ കാലത്ത് ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്നവരാണ് നമ്മളെല്ലാവരും. സ്ഥാനം വെറുതെ കിട്ടത്തില്ല, പ്രവർത്തിക്കണം. പ്രവർത്തിക്കുമ്പോൾ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യണം. പ്രവർത്തിച്ച പലർക്കും സ്ഥാനം കിട്ടിയിട്ടില്ല, യാഥാർത്ഥ്യമാണ്. സ്ഥാനം എന്തും അവിടെ സ്ഥാനം വലിയ പോവുകയൊക്കെ ചെയ്യത്തില്ല. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് ഈ സ്ഥാനം. പ്രായപരിധി എന്ന് പറഞ്ഞാൽ അവർ കമ്മിറ്റി എന്ന് പറയാനേ ഉള്ളൂ. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് എന്താ പ്രായപരിധി? അതിന് പ്രായപരിധിയൊന്നുമില്ല. അതിനും പ്രായപരിധി ഉണ്ടെന്ന് ചിന്തിക്കുന്നവർ ആലപ്പുഴയെ കുറച്ച് പേരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, സൂക്ഷിച്ചാൽ കൊള്ളാം. സൗകര്യമായിട്ടിതല്ല, അവർ സൗകര്യമായിട്ട് നോക്കിയിട്ടെ. അത് വെറുതെയാണ്. പാർട്ടി പ്രവർത്തിക്കുന്നതിനൊരു പ്രായപരിധിയില്ല. ഭരിക്കുന്നതിനെ പോലെ പ്രവർത്തിക്കാം. പക്ഷേ ചില പ്രത്യേക സ്ഥാനങ്ങൾ നമ്മൾ അലങ്കരിക്കാൻ ഒരു കുറച്ച് അങ്ങോട്ട് കടന്ന വയസ്സാണല്ലോ വെച്ചിരിക്കുന്നത്. എനിക്ക് ആ വയസ്സൊന്നും ആയില്ല. അതിനു മുമ്പേ ഞാൻ എഴുതി കൊടുത്ത് തന്നെ ഒഴിവാക്കി. എനിക്ക് എന്നാ വയസ്സൊന്നും ആയിട്ടില്ല. അത് വേറെ കാര്യം. വിശദാംശങ്ങൾ റോയി കൊട്ടാരച്ചിറ നൽകും. റോയി, ഏത് വേദിയിൽ വെച്ച് ഏതൊക്കെ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ വിമർശനം ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്? ചടങ്ങിലായിരുന്നു സുധാകരന്റെ പ്രസംഗം. തോമസ് ഐസക്കിനാണ് ഇത്തവണ സി ബി സി വാരിയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഹരിപ്പാട് നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് മന്ത്രി സജി ചെറിയാനാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്ക്, അതോടൊപ്പം തന്നെ സി എസ് സുജാത, ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവരെ വേദിയിലിരുത്തിയായിരുന്നു പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയം പെയ്തുകൊണ്ടുള്ള ജി സുധാകരന്റെ പ്രസംഗം. ഏറ്റവും പ്രധാനമായിട്ടും പ്രായപരിധിയുടെ പേരിലാണ് ജി സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ഒഴിവായത്. അതിനെതിരെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം സൂചനകൾ നൽകുന്നത്. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പ്രായപരിധി ഒന്നുമില്ല. പദവിക്കാണ് പ്രായപരിധി ഉള്ളത്. കമ്മിറ്റികളിൽ പ്രവർത്തിക്കാൻ മാത്രമേ പ്രായപരിധിയുള്ളൂ. എന്നാൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് പ്രായപരിധി ഉണ്ടെന്ന് നിശ്ചയിക്കുന്ന ചിലർ, ചിന്തിക്കുന്ന ചിലർ ആലപ്പുഴയിലുണ്ട്. അങ്ങനെയുള്ളവർ സൂക്ഷിക്കണമെന്നും നിങ്ങൾ അതൊന്ന് മനസ്സിൽ വെക്കണമെന്നും സുധാകരൻ ആ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയുണ്ടായി. തനിക്ക് പ്രായപരിധി ആയിട്ടില്ല. താൻ എഴുതി കൊടുത്തത് കൊണ്ടാണ് തന്നെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ചിലർ ഒരു അവസരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. സ്ഥാനം കിട്ടണമെങ്കിൽ പ്രവർത്തിക്കണം. സുജാതയെക്കുറിച്ച്, പി എസ് സുജാതയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ സ്ഥാനം കിട്ടണമെങ്കിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത്. പ്രവർത്തിച്ചിട്ട് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണം. പലർക്കും സ്ഥാനം കിട്ടിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സ്ഥാനം എന്നാൽ എന്താണ്? അത് വരികയും പോവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ സുജാതയ്ക്കും അതോടൊപ്പം തന്നെ നാസറിനുമൊക്കെ ഇനിയും പാർട്ടിയിൽ ഒക്കെ ഏറെ പ്രവർത്തിക്കാനായിട്ടും സ്ഥാനങ്ങൾ ലഭിക്കാനായിട്ടും കൂടുതൽ സമയമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റൊരു ഒളിയം കൂടി അദ്ദേഹം എയ്യുന്നുണ്ട്. ചിലർ മന്ത്രി സ്ഥാനം കിട്ടിയാലോ എം എൽ എ സ്ഥാനം കിട്ടിയാലോ ഉടനെ തന്നെ ആത്മകഥ എഴുതാൻ തുടങ്ങും. തന്നോടും പലരും ആത്മകഥ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പാർട്ടിയിൽ എന്ത് പ്രവർത്തിച്ചു എന്നാണ് പ്രധാനമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.